അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. പാചക വിശേഷങ്ങളും പാചക വിതരണം ലോട്ടിലുടുക്ക് അല്ലെങ്കിൽ ഉടായിപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ആ പാചകമാണ്. പിന്നെ മുടി വളരാനുള്ള നല്ല സൂപ്പർ ഒരു അടിപൊളി ടിപ്സും ഉണ്ട്. എന്തായാലും ഞാനിങ്ങനെ റൊട്ടൈൻ ആയിട്ടാണ് ഓരോ ടിപ്സും ചെയ്തു പോകുന്നത്. അപ്പൊ ഇന്നത്തെ ടിപ്സ് എൻ്റെ മുടി വളരുന്ന ടിപ്സ് വേറൊരു ടിപ്സാണ്. അപ്പൊ അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഞാൻ വിശദീകരിച്ച് ഇതിനകത്ത് ഒന്നും പറയുന്നില്ല. അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ടിപ്സാണ്. മുടി ഒട്ടും വളരുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും വളരുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ പറ്റിയ ഒരു ടിപ്സാണ്. അപ്പൊ അതെല്ലാവരും ചെയ്തു നോക്കണം. ഇപ്പൊ കൂടുതൽ വർണ്ണിക്കുന്നില്ല. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ രാവിലെ ഇനി ഞങ്ങൾക്ക് ഇഡലിയാണ്. നമ്മുടെ ആദ്യത്തെ ദിവസം ഇഡലിയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം നമുക്ക് ദോശയായിരിക്കുമല്ലോ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇഡലിയാകുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമ്മുടെ പണിക്ക് പോകാം എന്നുള്ളതാണ് സത്യം അല്ലേ. എനിക്ക് രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കുറവുണ്ട്. ഇപ്പോൾ ദോശയാകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ചുട്ടോണ്ട് നിൽക്കണം, നാളെ എനിക്ക് ദോശ കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ദോശ ചുടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവർക്കും രാവിലത്തെ ഫുഡൊക്കെ ആയോ, ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത പരിപാടിയുണ്ട്. നമ്മുടെ ഗാർഡൻ മുഴിപ്പിച്ചിട്ടില്ല, മുഴുവൻ ആക്കിയിട്ടില്ല, ഇനി അത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ പുറകെ ഒന്ന് പോകണം. അപ്പം ഇഡലി ആകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇഡലിയും ചമ്മന്തിയും എന്നും പച്ചമുളക് വെച്ച് അരയ്ക്കുന്നതുകൊണ്ട് ഇന്ന് ഞാനൊരു ലേശം മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ചമ്മന്തി, അപ്പം ഇഡലിയും ചമ്മന്തിയും. ഇതിനിടയ്ക്ക് രവിച്ചേട്ടന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പം ചായ വെച്ചിട്ടുണ്ട്. അപ്പം ഇതുണ്ട, മൂന്ന് ബർണറും ഫുള്ളാണ്. രാവിലെ ഞാൻ ഇന്നും നേരത്തെ എഴുന്നേറ്റ് കേട്ടോ, ഇന്ന് വെളിയിൽ പണിയുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ എഴുന്നേറ്റത്. അപ്പം ഇഡലി പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാറാകുമ്പോഴത്തേക്കും പിന്നെ വന്നാൽ മതിയല്ലോ. അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. നമ്മളെ വീട്ടമ്മമാരുടെ സന്തോഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയാവുന്നൊരു സന്തോഷം. എന്താണെന്നറിയാവോ, ഇന്ന് എനിക്ക് കറിയും ചോറും ഒന്നും വെക്കേണ്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതായിരിക്കും ഇവക്ക് ഇന്ന് ചോറും കറിയും ഒന്നും വെക്കേണ്ടാത്തതെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. അപ്പൊ ഇന്നലെ നമ്മൾ വെച്ച കൂട്ടാൻ്റെ എല്ലാം ഇന്നിപ്പോ ഇത് ഉറങ്ങിയിരിക്കുവാണ്. നമുക്ക് അതിനെല്ലാം ഉണർത്താൻ വേണ്ടിയിട്ട് ഇതാ ഞാന് അവിയലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം വെച്ചതേ ഉള്ളൂ കേട്ടോ. കുറച്ചു നേരമായി ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്ത് ഡയറക്റ്റ് അങ്ങോട്ട് ചൂടാക്കരുത് കേട്ടോ ആരും. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ചൂടായോ ചൂടായിങ്ങനെ നോക്കുമ്പോൾ നമ്മളത് വാങ്ങി വെക്കും, ചൂടായെന്നും പറഞ്ഞ് വാങ്ങി വെക്കും. പക്ഷെ അത് ചൂടായി കാണത്തില്ല. അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പടി അങ്ങോട്ട് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ഞാനത് എടുത്ത് വെളിയിലോട്ട് വെക്കും, എന്നിട്ട് ഞാൻ ചൂടാക്കും കേട്ടോ. ചൂടാക്കിയില്ലെങ്കിൽ നമുക്കത് അപ്പം വെച്ച ഒരു എഫക്റ്റ് അതിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ കാണിക്കാറുണ്ടല്ലോ മറന്നു പോകും ഫ്രിഡ്ജിലിരിക്കുന്ന കൂട്ടാൻ എടുത്ത് വെക്കേണ്ട വരാം, അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റൗവിലേക്ക് കൊണ്ടുവച്ചു. പക്ഷെ അത് ചൂടാകാൻ ഒരുപാട് താമസം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, നമുക്ക് ഗ്യാസും ഭയങ്കരമായിട്ട് നഷ്ടമാകും, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം എന്താ, മീൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, മീൻകറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് പുളിശ്ശേരിയുടെ ഇരിപ്പുണ്ട്, ഇന്നലെ വെച്ച ഏത്തക്ക മെഴുക്കുപുരട്ടിയുടെയും ഇതാ കുറച്ചുണ്ട്, അത് ചൂടാക്കണം. പിന്നെ എനിക്ക് ചോറും ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി പുതിയതായിട്ട് അരി വെച്ചിട്ടില്ല. അപ്പം എന്താ ഇതൊന്ന് തിളപ്പിച്ച് ഊറ്റാനായിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാര്യമൊക്കെ ഓക്കെ ആയി. പിന്നെ കുറച്ച് തൈരും ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ, ഇന്നലത്തെ കറികൾ തന്നെയാണ്. പിന്നെ ഞാന് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒന്ന് ഗാർഡന്റെ അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനു സമയത്ത് തന്നെയല്ല, അവിടെ കിടന്ന് ഒരുപാട് നേരം ജോലി ചെയ്തിട്ട് പിന്നെ തിരിച്ച് അടുക്കള കയറിയിട്ട് അടുക്കളയിലേയും ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഈ രണ്ട് ജോലിയും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പാട് വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്പൊ ഇന്നലെ വെച്ചപ്പം നമ്മളിപ്പോ അതിനായിട്ട് കൂടുതൽ വെച്ചൊന്നുമല്ല, നമ്മൾ വെക്കുമ്പോ എന്തായാലും ഇച്ചിരി കൂടുതൽ വരുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം മിച്ചം ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ ഇന്നത്തെ കാര്യം രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് എന്റെ ഗാർഡനൊക്കെ നല്ല ക്ലീൻ ആക്കി, എല്ലാം നല്ല ക്ലീൻ ആക്കി, ആവശ്യമില്ലാത്ത ചെറിയ ചെടികളെല്ലാം പാർച്ച ദൂരെ കളഞ്ഞു. കുറെ ചട്ടി കാലിയൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇനി ഞാൻ പറഞ്ഞായിരുന്നു ഇനി എനിക്ക് കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കണം എന്ന് വെച്ചാൽ, ഭയങ്കര വിലയുടെ ചെടിയൊന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടിയുണ്ടല്ലോ, 50 രൂപയും 30 രൂപ അങ്ങനെയൊക്കെ ഉള്ള ചെടികളാണ് ഞാൻ ഇവിടെ വെച്ചിരുന്നത്. പക്ഷെ നന്നായിട്ട് പിടിക്കും കേട്ടോ. നമ്മൾ അതുപോലെ നോക്കിയാൽ മതി. ഇനിയിപ്പം ഞാനൊന്ന് മഴയൊന്ന് ശരിക്കും മാറിയിട്ടേ ഞാൻ അങ്ങോട്ട് വാങ്ങിക്കുന്നുള്ളൂ. നമ്മുടെ അവിയലിന് ഒന്ന് ഇറക്കി കൊടുക്കാം. പിന്നെ ഇന്നലെ ഞാന് കരിമങ്ങല്യത്തിന്റെ ടിപ്സ് ചെയ്തായിരുന്നല്ലോ. ആ ടിപ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അത് ചെയ്തപ്പോഴത്തേക്കും എന്നോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, അത് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അപ്പം അതെന്തോ ഫ്ലേവേഴ്സ് എന്നും പറഞ്ഞൊരു ഇതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി പറയാണ് ഈ കരിമങ്ങല്യത്തിന്റെ, ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ് ഈ കരിമങ്ങല്യത്തിനെ പറ്റി പറയുന്നത്. എന്തോ നമുക്ക് എന്തോ ഭയങ്കര കഷ്ടകാലം വരാനിരിക്കുക, വരാനിരിക്കുന്നതിന്റെ സൂചനയാണ് നമ്മുടെ ഈ മുഖത്തെ ഇത് എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞത് എനിക്കൊരു പുതിയ അറിവാണ്. അതെന്താ പറഞ്ഞെന്നറിയാവോ? അത് ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഫ്ലേവേഴ്സ് എന്നും പറഞ്ഞാണ് അത് അതിനകത്ത് കിടക്കുന്നത് പേര്. അപ്പൊ ഞാൻ പറയുവാണ്, അത് പറഞ്ഞിരിക്കുന്നു, അതിന്റെ അമ്മായിയമ്മ പറയുവാണ്, നമ്മളെ ആർക്കും, അതായത് ഈ കരിമങ്ങല്യമുള്ളവരുടെ കാര്യം പറഞ്ഞാൽ, ഈ കരിമങ്ങല്യം വരുമ്പോഴുണ്ടല്ലോ, നമ്മളെ ആർക്കും ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ കണ്ടുകൂടാതെ വരുന്ന സമയത്താണ് നമുക്ക് ഈ കരിമങ്ങല്യം വരുന്നതെന്നാണ് അതിന്റെ അമ്മായിയമ്മ പറയുന്നതെന്ന് അതിങ്ങനെ എനിക്ക് ഇന്നലെ കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതറിയത്തില്ലായിരുന്നു. എനിക്കത് ആദ്യത്തെ അറിവാണ് കേട്ടോ. ഇങ്ങനെയും പറയുമല്ലേ, ഇപ്പൊ വേറൊരു അറിവും കൂടെ നമുക്ക് കിട്ടി. ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഷ്ടകാലം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് കഷ്ടകാലം വരുന്നതിന്റെ സൂചനയായിട്ടാണ് ഈ കരിമങ്ങല്യം എന്ന് പറയപ്പെടും. പക്ഷേങ്കിൽ ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. കരിമങ്ങല്യം വരുന്നതിന് പല കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ വെയിൽ കൊള്ളുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ കരിമങ്ങല്യം വരാറുണ്ട്. പിന്നെ ഹോർമോൺ ചേഞ്ചസ്, അതിന്റെ ഇതുകൊണ്ട് കരിമങ്ങല്യം വരാറുണ്ട്. അങ്ങനെയൊക്കെ അല്ലാണ്ട് ചുമ്മാ ഇത് പണ്ടുള്ള ആൾക്കാരൊക്കെ ചുമ്മാ ഓരോന്ന് പറയുന്നതാണ്, അതൊന്നും ആരും വിശ്വസിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരും വിശ്വസിക്കാനാ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്. അതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളാ, ഹോർമോൺ ചേഞ്ചസും വെയിൽ കൊള്ളുന്നു, അങ്ങനെയൊക്കെ 100,000 പ്രശ്നങ്ങളുണ്ടല്ലോ. എല്ലാ രോഗത്തിനും ഉണ്ട് 100,000 പ്രശ്നങ്ങൾ അല്ലേ, ശരിയല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന, അല്ലാണ്ട് നമ്മള് കഷ്ടകാലം കൊണ്ടാ എന്നൊന്നും വിചാരിക്കണ്ട. പിന്നെ നമ്മൾ ഈ കഷ്ടകാലം കൊണ്ടാണ് ഇത് വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പിന്നെ നമുക്ക് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം അങ്ങനെ ആയി പോകും. പക്ഷെ അപ്പൊ നമ്മുടെ മൈൻഡ് അതിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് അതിലേക്ക് പോകാനായിട്ട് ആരും അതിനെ അനുവദിച്ച് കൊടുക്കരുത് കേട്ടോ. സത്യം ഞാൻ പറയുന്നത്, അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാം. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കും, ഒരു കാര്യങ്ങളെ പറ്റിയും കൂടുതൽ ചിന്തിക്കാതിരിക്കും. അതാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മൾ ചുമ്മാ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് നിസ്സാര ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തലവേദന, അപ്പൊ ആ തലവേദന ശരിക്കും നമുക്ക് വന്നിട്ട് പോയി കാണും. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് തലവേദന ഇങ്ങനെ തലവേദന ഉണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ 365 ദിവസം തലവേദന ആയിരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ പറയാണ്, ഓ എനിക്ക് രോഗമൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ല ഇതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാണല്ലോ നമ്മൾ രോഗത്തിൽ നിന്ന് ഒത്തിരി മുക്തി നേടുമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ആരും രോഗത്തെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വഷളാക്കരുത് കേട്ടോ. സത്യമാണ് ഞാൻ പറയുന്നത്, ആരും നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും നമ്മൾ നല്ല സ്മാർട്ടായിട്ട് നടക്കാം. പിന്നെ തീരെ വയ്യെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങളില്ലേ, അതിനെയൊന്നും കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒന്നും ഇരിക്കരുത്. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്തെങ്കിലും കുഞ്ഞു രോഗങ്ങളൊക്കെ കാണും. അതൊക്കെ ഓർത്ത് നമുക്കൊന്നും സത്യം പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ഓരോരോ രോഗങ്ങളും കൊണ്ട് വിഷമിക്കുന്നവരൊക്കെ എങ്ങനെയായിരിക്കും എന്നെല്ലാവർക്കും അറിയാലോ. അതൊക്കെ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക. നമുക്കല്ലാത്ത കാര്യങ്ങളിൽ ഇഷ്ടമാതിരി ചിന്തിക്കാനുണ്ടല്ലോ, നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചേ. അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, മനസ്സിലായോ. ആഹാ, ആദ്യം അടിച്ചടിച്ച് നമ്മുടെ മീൻകറിയും ചൂടായിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കരിമങ്ങല്യത്തിനെ കുറിച്ച് പറഞ്ഞ് ഇവിടം വരെ വന്നല്ലേ. അപ്പം ഇന്നലത്തെ ചക്കവീല് അതിനും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കോട്ടയംകാരിയാണ്, പക്ഷെ എനിക്ക് ചക്കവീല് വെക്കാൻ അറിയത്തില്ലെന്നുണ്ട്. അയ്യോ, കോട്ടയംകാരികളൊക്കെ ചക്കവീല് വെക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമല്ല കേട്ടോ. അതെന്നപ്പോ ഇത് നോക്കി പഠിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഇത് പഠിക്കാൻ വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെ വീട്ടമ്മമാരെ എന്തെല്ലാ കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ചക്കവീല് അല്ലേ. അപ്പോളേ എന്റെ അരി
തിളച്ചില്ല, തിളക്കട്ടെ. ചില സമയം കൂടെ ഒക്കെ ഉണ്ട് തിളക്കാനായിട്ട്. ഇതായിട്ടില്ല, ഇപ്പൊ ഞാൻ അങ്ങോട്ട് വെച്ചതല്ലേ ഉള്ളൂ. മണി എത്രയായെന്നറിയാവോ? മണി 11:40 ആയതേ ഉള്ളൂ. അതിനകത്തുനിന്ന് കയറി വന്നപ്പോ ഒരു സമയമായി. പിന്നെ അതിനകത്തുനിന്ന് കയറി വന്ന് കുളിക്കാൻ പറ്റത്തില്ല. പിന്നെ കുളിച്ചിട്ടല്ലേ നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. കുളിക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നില്ലേ. ആ വൃത്തിയില്ലാത്ത അജിത ചേച്ചി വന്നിരിക്കുന്നു എന്ന് പറയത്തില്ലേ. അപ്പൊ ഞാൻ കുളിച്ചിട്ടല്ലേ നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സമയം പോയതാ. പിന്നെ ഇങ്ങനെ കറങ്ങി നിന്നേനെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ കറിയും ചോറും ഒക്കെ ഉറങ്ങിയതൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഇത് തീരാതെ നമ്മൾ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ കറിയിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് തീർന്നിട്ട് വെക്കാന്ന് വിചാരിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അടിപൊളി പാക്ക് എന്താന്ന് അറിയണ്ടേ? സൂപ്പർ പാക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് തേയില വെള്ളത്തിലേക്ക് ഒരു സാധനം കൂടെ അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്താന്ന് വീഡിയോ കണ്ടു നോക്കണം. ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒത്തിരി എല്ലാ ദിവസവും ഞാൻ ഇടുന്ന ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആയ ടിപ്സ് തന്നെയാണ്. ഇത് ഒന്നും കൂടെ, അതായത് എലിവാലും മുടിയുള്ളവരും മുടിയില്ലാത്തവർ, മുടി ഒട്ടുമേ ഇല്ലാത്തവരാണെങ്കിലും ഓരോരുത്തരൊക്കെ പറയത്തില്ലേ, എനിക്ക് കമന്റ് വരുന്നുണ്ട് എന്റെ മുടി എലിവാല് പോലത്തെ മുടിയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം. ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് 100% ഉറപ്പാണ്. നിങ്ങൾ പറയും പാരമ്പര്യമാണ് മുടി, പാരമ്പര്യം ഒക്കെ ആണ് അല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്നാലും നമുക്കുള്ള മുടി നമ്മൾ ശരിക്കും സംരക്ഷിച്ചു കഴിഞ്ഞാൽ അത് വളരുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അപ്പൊ ഇന്നത്തെ ടിപ്സ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. നമ്മള് ശരിക്കും ശ്രദ്ധിച്ചിരുന്ന് കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്തോട്ട് ഇടുന്നതെന്നും ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ 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 നിങ്ങൾ നീക്കി നീക്കി നോക്കും, എന്നാലും നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് ചേർക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനമാണെന്ന് അറിയില്ല. കറിവേപ്പിലയാണ് ഞാൻ തേയില വെള്ളത്തിന്റെ കൂടെ ചേർക്കുന്നത്. കറിവേപ്പിലയ്ക്ക് ഇഷ്ടമാതിരി ഗുണങ്ങളുണ്ട്. കറിവേപ്പിലയുടെ ഗുണങ്ങളൊന്നും വീട്ടമ്മമാരായ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കളയാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഗ്ലാസ്സിനാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം ഈ തേയിലവെള്ളത്തിന്റെ ടിപ്സ് ചെയ്തായിരുന്നു. അത് തേയിലവെള്ളം മാത്രമായിട്ടുള്ള ടിപ്സ് ആയിരുന്നു. ഇപ്പൊ ഈ തേയിലവെള്ളത്തിലോട്ട് വേറെ എന്താണെന്നും കൂടെ അറിയണ്ടേ ചേർക്കുന്നത്. അപ്പൊ ഞാൻ ദാ ഇതിന് ഒരു സ്പൂൺ, ഇത് സ്പൂൺ അല്ല കേട്ടോ, തവി എന്ന് പറയാം, ഇട്ടു കൊടുക്കുവാണ്. കണ്ടോ, ഇട്ടു കൊടുത്തു. നമുക്ക് എന്ത് വന്നാലും നല്ല കടുപ്പം ഉണ്ടായിരിക്കണം ഇതിന്. ഞാൻ ഇട്ടു കൊടുത്തത് AVT തേയിലയാണ്. നല്ല കടുപ്പം വേണം. ഇപ്പൊ AVT എന്നല്ല, ഏത് തേയില വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന്റെ കളർ കണ്ടോ, നന്നായിട്ട് ഇട്ട് കൊടുക്കണം. കടും നല്ല കടുപ്പം ഉണ്ടായിരിക്കണം, എങ്കിലേ നമ്മൾ ഈ ടിപ്സ് ചെയ്യുന്നതിന് പ്രയോജനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് നോക്കിക്കോ എല്ലാവരും. ഇതും നല്ല അടിപൊളിയാണ് കണ്ടോ. ഇത് ചേർത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണെങ്കിൽ അതാണ് ഒരുപാട് നല്ലത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയിലൊക്കെ നല്ല അടിപൊളി വിഷം അടിച്ച് കയറ്റിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടിലുള്ള കറിവേപ്പില എടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. എന്നിട്ട് ഇത് കുറച്ച് നേരം കിടന്നിങ്ങനെ തിളക്കണം. ഇതിങ്ങനെ തിളച്ച് 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 പറ്റി 1 ഗ്ലാസ് വെള്ളമാക്കി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പൊ ഇതൊന്ന് കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ, നന്നായിട്ട് തിളക്കണം കേട്ടോ. ഈ തിളക്കണം എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയിലയുടെയും ഈ കറിവേപ്പിലയുടെയും ഒക്കെ സത്ത് ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പില കൂടുതൽ അങ്ങോട്ട് വാരിയിടേണ്ട കാര്യമൊന്നും ഇല്ല. ഞാനിവിടെ 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ആ 3 തണ്ട് കറിവേപ്പിലയാണ് ഇങ്ങനെ ഊർത്തിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചു നേരം തിളച്ച് കഴിയുമ്പം 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമാവും. അപ്പോഴേക്കും ഈ തേയിലയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ സത്ത് ഇതിനകത്ത് നന്നായിട്ട് ഇറങ്ങും. അപ്പൊ ഇത് നന്നായിട്ട് ഇറങ്ങട്ടെ കേട്ടോ. ഇനി 1 ഗ്ലാസ് വെള്ളം ആവട്ടെ, അതുവരെ ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ അത് തിളച്ച് പറ്റി 1 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട്. ഇനിയിപ്പൊ ഇത് ചൂടാറട്ടെ. ഇത് നല്ലവണ്ണം ചൂടാറിക്കഴിഞ്ഞിട്ട് ബാക്കി എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ എന്താ, ഇത് നന്നായിട്ട് തണുത്തു. ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ഈ തേയില വെള്ളത്തിന്റെയും ഈ കറിവേപ്പിലയുടെയും ഒക്കെ സത്ത് ഇതിനകത്തോട്ട് ഇറങ്ങി. അപ്പൊ ഇത് 1 ഗ്ലാസ് വെള്ളമായി തിളച്ച് പറ്റി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ കറക്റ്റ് അങ്ങോട്ട് 1 ഗ്ലാസ് വെള്ളമായില്ലെന്നും പറഞ്ഞൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ.
അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് വിഷമിക്കുമെന്നും വേണ്ട, ശകലം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട. ഇതെന്നിട്ട് ഇത് ഞാൻ തിരിച്ചൊന്നും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമുക. അപ്പം ഇതിലെ എല്ലാ സത്തും ഇതിനകത്തോട്ട് ഇറങ്ങിക്കോളും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതടാ അരിപ്പയിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വിഴിഞ്ഞെടുത്താൽ മതിയാവും. അപ്പം അതിൻ്റെ എല്ലാം നമുക്ക് കിട്ടും. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്. ഇങ്ങനെ അരിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ അരിച്ചെടുത്തു. ഇനി നമുക്കിത് തലയിലെങ്ങനെയാണ് തേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ട, ഇത് കളയാം നമുക്ക്. ഞാൻ റോസയുടെ ചൂട്ടിലൊന്നും ഇടുന്നില്ല, കാരണം അതിനകത്ത് കറിവേപ്പില കിടക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണത് റോസയുടെ മൂട്ടിലിട്ട. തേയിലച്ചണ്ടി അല്ലെങ്കിൽ പിണ്ടി മാത്രമേ ഉള്ളെങ്കിൽ റോസയുടെ മൂട്ടിലിടാം. കറിവേപ്പിലയും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തലയിലോട്ട് തേക്കാം. അപ്പം ഞാൻ എപ്പോഴും മുടിയുടെ എല്ലാ ടിപ്സും ചെയ്യുമ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, വൈകിട്ട് കിടക്കാൻ നേരം എല്ലാവരും മുടി നന്നായിട്ട്, അവിടെ ഒരു പൂച്ചക്കുട്ടി ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇവൾ എന്ത് ഈ പറയുന്നേന്ന്. ആ മുടി നന്നായിട്ട് ഉടക്കെല്ലാം കളഞ്ഞ് നന്നായിട്ട് നമ്മളിങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് കിടക്കുക. പിന്നെ കെട്ടിവെച്ചില്ലെന്നോർത്ത് കുഴപ്പമില്ല, ചിലവര് ഫുള്ള് പിന്നിയിട്ടിട്ട് ഇങ്ങനെ മടക്കി കെട്ടും, അതും കുഴപ്പമില്ല. മുടി നമ്മുടെ ബെഡിൽ കിടന്ന് എഴയരുത്. എഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ അറ്റമെല്ലാം പൊട്ടി 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 പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ദേ പറയാൻ പോകുന്നു. ഇതാ മുടി കെട്ടിവെച്ചിരിക്കുവാണ്, ഇന്നലെ കെട്ടിവെച്ച മുടിയാണ് അതിതാ ഇപ്പോഴാണ് അങ്ങോട്ട് അഴിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ മനസ്സിലായത് ഇത് കണ്ട. ഇപ്പോൾ ഉടക്കൊന്നുമില്ല എൻ്റെ മുടിക്ക്, ഉടക്കൊന്നുമില്ലാതെ ഒറ്റ ഉടക്ക് പോലും. നമ്മളിതേ മുടി ഇങ്ങനെ എടുക്കുമ്പോൾ കാണാം കേട്ടോ, ഒരു ഉടക്കൊന്നുമില്ലാത്ത മുടി കണ്ട. നന്നായിട്ട് ഉടക്ക് കളയണം. ഉടക്ക് കളയാതെ ഒരു ടിപ്സും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇതേമാതിരി ഉടക്ക് കളഞ്ഞെടുക്കുക കണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ തേക്കുന്ന ഓയില് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, മുടി നമ്മൾ ഒത്തിരി മുടിയുള്ളവർക്ക്, കുറച്ച് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, ഒത്തിരി മുടിയുള്ളവരാണെങ്കിൽ മുടിതാ രണ്ട് സൈഡിലോട്ടും അങ്ങോട്ട് ഇട്ടു. മുടി രണ്ട് സൈഡിലോട്ടും ഇട്ടിട്ട് ഞാൻ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ മുടി വളരും കേട്ടോ. 100% ഉറപ്പാണ്. നമ്മുടെ പാരച്ചൂട്ട് വെളിച്ചെണ്ണ നമ്മുടെ മുടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വർഷങ്ങളായി ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ, 10-30 വർഷമൊന്നും അല്ല, അത് കൂടുതലായിട്ടുണ്ട്. നല്ലതാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് പിടിക്കുന്ന എണ്ണയാണ്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും മാറി ഒന്നും തേച്ചിട്ടില്ല. പിന്നെ പലരും മുടി വളരാണെന്നും പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ ഇട്ട് മുറുക്കിയൊക്കെ തേക്കും, കയ്യോന്നി അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിതൊന്നും തേക്കാറില്ല കേട്ടോ. ഞാൻ തേക്കുന്ന ഇതുപോലത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ചെയ്യും. അപ്പം ഇന്ന് ഞാൻ എൻ്റെ മുടിയിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ടിപ്സ് ഇതായിരുന്നു. അതായത് കട്ടൻ ചായ എന്നാ കറിവേപ്പിലയും കൂടെ ഉള്ള ടിപ്സാണ്. അപ്പം ഞാൻ എല്ലാ മിക്ക ദിവസവും ഞാൻ ചെയ്യും കേട്ടോ, പക്ഷേ ഒരേ ടിപ്സ് അല്ലെന്ന് മാത്രം, മാറി മാറി ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ എന്താ മാറി മാറി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ ചോറ് നിന്നു, ചോറിന് ഒരേ കറി കൂട്ടി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവുമോ? ഒരിക്കലും തൃപ്തിയാകത്തില്ല ഇല്ലേ. ഇന്നിപ്പോൾ അവിയൽ ഇത് കൂട്ടി കഴിച്ചു, നാളെ അവിയൽ, ഒരു ദിവസം രണ്ട് ദിവസം കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ കൂടുതൽ എന്നും അവിയൽ കൂട്ടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല. അത് തന്നെയാണ് നമ്മുടെ മുടിയുടെയൊക്കെ കാര്യം. എല്ലാ ദിവസവും നമ്മൾ മുട്ടയും നാരങ്ങ നീരും, അതും നല്ല അടിപൊളി ടിപ്സായിരുന്നല്ല പറഞ്ഞേ. അപ്പൊ എന്നും അത് തന്നെ തേച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുടി തന്നെ വിചാരിക്കും ഇവർക്കൊന്ന് മാറ്റി എനിക്ക് എന്തെങ്കിലും ആഹാരം തന്നാൽ എന്താ എന്നൊന്ന് ചിന്തിക്കാതിരിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് ഉടനെ ഞാനത് രണ്ട് ദിവസം തേക്കും. അത് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു ടിപ്സിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ആ ടിപ്സ് ചെയ്യുമ്പോഴാണ് നിങ്ങളെ ഇത് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ മാറി മാറി ചെയ്യുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മുടിക്ക് നല്ല ഉണർവ്. ഒരു ടിപ്സ് തന്നെ ആവർത്തിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുടിക്ക്, ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല ചിലവർക്ക്. ഇപ്പൊ ഞാൻ ഈ എണ്ണ തേച്ചു. ഇനി നമുക്ക് ഇതങ്ങോട്ടൊന്ന് കെട്ടി എപ്പോഴും പറയുന്ന പോലെ തന്നെ 5 മിനിറ്റ് ഇങ്ങനെ വെക്കാം. നിങ്ങൾക്ക് ഇത് കേട്ട് 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 ചിലപ്പോൾ മടുത്ത ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്തോ ഒരു ടിപ്സ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, മുട്ടയും നാരങ്ങ നീരും കാണിച്ചിട്ടുണ്ട് ഇല്ലേ, ഉലുവ
കാണിച്ചിട്ട് ഉലുവയുടെ ടിപ്സ് മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും കഞ്ഞിവെള്ളത്തിൽ ഉലുവ ചേർത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ തേയിലവെള്ളത്തിന്റെ കാണിച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിന്റെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആൾക്കാരത് കണ്ടുവെന്ന് എനിക്കറിയത്തില്ല. അത് എല്ലാ മിക്ക ടിപ്സും തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ടിപ്സ് നോക്കണം. അപ്പൊ നമ്മള് ചിലവർക്ക് ഒരേ ടിപ്സ് തന്നെ ചെയ്തു കൊണ്ടിരുന്നാൽ കുഴപ്പം കാണത്തില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരേ ടിപ്സ് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി തന്നെ വിചാരിക്കും ഒന്നും മാറ്റി പിടിക്കരുതോ ഇവർക്ക് എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇപ്പൊ രണ്ടു ദിവസം മുട്ടേ നാരങ്ങ നീരും തേച്ചെങ്കിൽ അത് മാറ്റിയിട്ട് അടുത്ത ദിവസം തേയിലവെള്ളത്തിലേക്ക് പോകും. ഇങ്ങനെ റൊട്ടീൻ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്റെ മുടിക്ക് അതാ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നില്ല. ഭഗവാനെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പൊഴിഞ്ഞു പോകാൻ സാധ്യത കാണുമായിരിക്കും അല്ലേ? അങ്ങനല്ല, നമ്മളിപ്പം നമ്മള് ചീകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുടിയില് ചീകുമ്പോ നമ്മുടെ ചീപ്പിൽ ഇങ്ങനെ നിറച്ച് മുടിയൊക്കെ വരത്തില്ലായിരുന്നോ? അതുപോലെ നമ്മൾ ഈ നമ്മുടെ ഇവിടെയൊക്കെ തുടയ്ക്കുമ്പോ തന്നെ നമുക്ക് ദേഷ്യം വരും. ആ തുടയ്ക്കുന്ന മോപ്പയിലൊക്കെ നിറച്ച് മുടിയായിരിക്കും. എന്റെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തെ കാര്യം ഞാൻ നമുക്ക് ദേഷ്യം വരും തോന്നുന്നു. അപ്പൊ നമ്മുടെ ഈ കയറ്റിതെടുക്കില്ലേ, കാലിൽ ചവിട്ടി തൂക്കുന്ന അവത്തേലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിൻഡൽ കണക്കിന് മുടി കാണും. എന്നിട്ട് ഓരോ ദിവസം അതിനെ ഇങ്ങനെ പെറുക്കി എടുക്കായിരുന്നു നമ്മുടെ ജോലി. അല്ല, എല്ലാവരെയും കാണത്തില്ലായിരിക്കും, എന്നാലും ഇങ്ങനെ മുടി പൊഴിയുന്ന അതുപോലെ മുടി പൊഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ എനിക്ക് മുടി കൊഴിച്ചിലില്ലാന്ന് തന്നെ എനിക്ക് പറയാം. കാരണം ഇതുപോലെ മാറി 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 ഓരോ പരിപാടികളല്ലേ പിന്നെ എങ്ങനെയാ അല്ലെ? അപ്പൊ നമ്മള് ഞാൻ പറയുന്ന പോലെ ഇതുപോലത്തെ പല്ല് അകലമുള്ള ചീപ്പ് കണ്ടോ, ഇത് പല്ല് അകലമുള്ള ചീപ്പ് വെച്ച് വേണം എപ്പോഴും നമ്മുടെ മുടി ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് മുടി ചെയ്യി കൊടുക്കണം. മുടി ചെയ്യി കൊടുത്താൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ കിട്ടത്തുള്ളൂ. ഇതൊക്കെ ഇപ്പോഴും പറയുന്ന തരുന്ന കാര്യങ്ങളാണ്. അപ്പള് എന്തായാലും 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് സമയം കൊണ്ട് വാചകടിച്ചിരുന്ന കേട്ടോ. ചിലവർക്ക് ബോറടിക്കും, ചിലവർക്ക് ബോറടിക്കത്തില്ല, ചിലവർക്ക് ഇഷ്ടമാണ്. ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ വാചകത്തിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടായിരുന്നു, വാചകം ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസം, വാചകമല്ലേ കേട്ടോണ്ടിരിക്കണ്ടേന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കിനി നമ്മുടെ ടിപ്സിലേക്ക് പോകാം. നമ്മുടെ കറിവേപ്പിലയും കട്ടൻ തേയിലയും കൂടി ഇട്ട കൂട്ട റെഡിയായി. നമുക്കിത് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചീത്ത ഡ്രസ് ഇട്ടോണ്ട് വേണം ഈ പരിപാടിക്ക് പോകാനായിട്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ തേയിലയ്ക്ക് കറ നല്ല പോലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്കപ്പോൾ ഇത് തലയിലേക്ക് തേച്ച് കൊടുക്കാം. ഇത് കയ്യിലെടുത്ത് പിടിക്കാം, അല്ലെങ്കിൽ തറയിൽ വീഴും. തറ വീഴാതിരിക്കാനൊക്കെ ഞാനിവിടെ ഓരോ ഉപായങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കുറേശ്ശെയൊക്കെ വീഴുവെന്നേ. ഇതുപോലെ നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ല മണം കറിവേപ്പിലയുടെയും ഇതിൻ്റെ എല്ലാം കൂടെ മണം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മണം, ഒരു കറിയുടെ മണം കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ ഇതിങ്ങനെ എടുത്തിട്ടൊന്ന് നോക്കണേ. ദേ ഒരു കയ്യിലിരിക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് തേക്കാനായിട്ടേ പാട്. നമുക്കേ മുടി അങ്ങോട്ട് മുന്നോട്ടിടാം. മുടി മുന്നോട്ട് മുഖത്തൊക്കെ വീഴുന്നുണ്ടെ. മുടി മുന്നോട്ടിട്ടിട്ടേ തേക്കാം. മുടി മുന്നോട്ട് ഇങ്ങനെ ഇടുക, എന്നിട്ട് നല്ല എണ്ണം തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണാൻ വയ്യേ. നന്നായിട്ട് തേച്ച് കൊടുക്കണം, ഒട്ടും അടി വിചാരിക്കണ്ട. പിന്നെ തണുപ്പടിക്കാൻ വയ്യാത്തവർ അധികം സമയം വെക്കാതിരുന്നാൽ മാത്രം മതി. ഒരു 10 മിനിറ്റൊക്കെ നേരത്തേക്ക് വെച്ചാൽ മതിയാകും കേട്ടോ. എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഇപ്പോഴേ ഞാന് ഇനി ഇത് നന്നായിട്ട് തേക്കണമെങ്കിൽ വെളിയിലോട്ട് പോയിട്ട് തേക്കണം. ഇവിടെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാളെ ഒക്കെ കുളമായിട്ട് കിട്ടും. അപ്പൊ ഇനി കുറച്ചും കൂടെ അതിനകത്തുണ്ട്. അത് ഞാൻ വെളിയിൽ പോയി നിന്ന് തേച്ചിട്ട് ഇപ്പൊ വരാം കേട്ടോ. മുഖത്തൂടെയൊക്കെ ഒഴിവുണ്ട്. അപ്പൊ എന്താ, ഞാൻ മുടിയിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചു. ബാക്കി വന്ന വെള്ളം തലയിലോട്ട് ഒഴിച്ചതുകൊണ്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട്, നമ്മുടെ മൂത്തക്കോട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിൽക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ തുടച്ചോട് തുടച്ചോണ്ട് നിൽക്കണം. അപ്പൊ ഇനി ഇതിങ്ങനെ കെട്ടിവെച്ചു. ഇനി ഇതിങ്ങനെ കെട്ടിവെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നിന്നാൽ മതി. കൂടുതൽ നേരം ഒന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർ 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും 1 മണിക്കൂർ ഒന്നും നിൽക്കരുത്. ഇത് കട്ടൻ തേയിലയും കറിവേപ്പിലയാണ്, രണ്ടും നല്ല തണുപ്പുള്ളതാണ്. അതുകൊണ്ട് അത്രയും സമയം നിൽക്കരുത്. ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമോ ഇല്ല കേട്ടോ. ഒരു കുഴപ്പമില്ലെന്ന് ഞാനാണ് പറയുന്നത്, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്ക് ഞാൻ ഒരു 15 മിനിറ്റിന് ശേഷം പുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതാണ്. പോലെ
അപ്പൊ എന്താ കുളി എല്ലാം കഴിഞ്ഞെത്തി, മുടിയൊക്കെ ഒരുവിധം ഒക്കെ ഒന്ന് ഉണങ്ങി കേട്ടോ. കാണിച്ചു തരാവേ, ഞാനിതുപോലത്തെ കൊറേ ടിപ്സ് ഒക്കെ ചെയ്യും കേട്ടോ. അത് അതാണ് എന്റെ മുടിയുടെ രഹസ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവരും, മുടി ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവർക്കും ഈ ടിപ്സ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടിപ്സാണ്, നല്ല മുടിക്കൊക്കെ നല്ല തണുപ്പും. നമ്മുടെ തലയിലോട്ട് ഇത് തേക്കുന്ന ഉണ്ടല്ലോ, നല്ല എന്താ പറയുന്നത് അറിയത്തില്ല, നല്ല നമുക്ക് തലയുടെ തലയൊട്ടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പൊ അതിനൊക്കെ നല്ലൊരു തണുപ്പും ഒരു ഉന്മേഷം ഒക്കെ നമുക്ക് കിട്ടും. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്തുവാ, നമ്മുടെ കട്ടൻ തേയില, തേയില തേയിലയും പിന്നെ നമ്മുടെ കറിവേപ്പിലയുണ്ട്, രണ്ടും നല്ല ഗുണമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടിപ്സ് ചെയ്ത് നോക്കണം. ഞാൻ പല ടിപ്സ് ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരമായിട്ട് ഒരു ടിപ്സ് തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുടിക്ക് തന്നെ തോന്നും ഇവിടെ എപ്പോഴും എനിക്ക് ഇതേ തരുന്നുള്ളോ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പലതും മാറ്റി 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 ചെയ്തു കൊടുക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും മുടി വളരുകയും ചെയ്യും, മുടിയുടെ ഈ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും, നല്ല കട്ടിക്കറപ്പായിട്ട്. കുറെ പേരെന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, മുടി എങ്ങനെ ഇങ്ങനെ നരയ്ക്കാം, മുടി നരച്ചിട്ടുണ്ട് നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഡൈ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇപ്പം ഇന്നിപ്പം ഞാൻ ചെയ്ത ടിപ്സില്ലേ ഈ കറിവേപ്പിലയുടെ, അത് നമ്മുടെ മുടി നന്നായിട്ട് കറക്കാനും ഒക്കെ നല്ലൊരു പായ്ക്കാണിത്. അപ്പൊ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നലത്തെ വീഡിയോ കുറേ നീണ്ടു പോയായിരുന്നു എനിക്ക് തന്നെ തോന്നി. പിന്നെ അവിടെയൊക്കെ കട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒത്തത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വേറെ വിശേഷം ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ, ചെയ്യാതെ കാണരുത്. അതുപോലെ കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും അല്ല, പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.